പോത്തൻകോട ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. ഓഫീസ് കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് നിലം പൊത്തിയത്. പണിമുടക്കായതിനെ തുടർന്ന് ജീവനക്കാർ ജോലിക്ക് എത്താതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കഴക്കൂട്ടത്ത് സ്ഥിതി ചെയ്യുന്ന പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ് ഇന്ന് ഉച്ചയോടെ തകർന്നു വീണത്. 60 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കെട്ടിടം ജീർണാവസ്ഥയിലായിരുന്നു. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് ഈ ഭാഗത്തെ ഓഫീസ് മാറ്റി ക്രമീകരിച്ചതും പണിമുടക്ക് ദിവസമായതിനാൽ ഉദ്യോഗസ്ഥർ ജോലിക്കെത്താതിരുന്നതിനാലും വലിയ അപകടമാണ് ഒഴിവായത്. കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ കണക്കിലെടുത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 35 കോടി രൂപ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുവാൻ അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടനവും നിർവഹിച്ചിരുന്നു. എന്നാൽ സ്ഥലം നൽകിയവരുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിലെത്തിയതോടെ നിർമ്മാണ പ്രവൃത്തികൾ കോടതി സ്റ്റേ ചെയ്തു. കഴക്കൂട്ട എം എൽ എ, ബഹുമാനപ്പെട്ട കഴക്കൂട്ട എം എൽ എ ശ്രീ കടമ്പലി സുരേന്ദ്രൻ്റെ ശ്രമഫലമായിട്ടാണ് അത്തരമൊരു പുതിയ പദ്ധതി ഇവിടെ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ചില തൽപര കക്ഷികൾ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനം ആഗ്രഹിക്കാത്ത ചില തൽപര കക്ഷികൾ കോടതിയെ സമീപിക്കുകയും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കേസിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ കക്ഷിയായിട്ട് പോലും ചേർത്തിട്ടില്ല. ഞങ്ങൾക്ക് കക്ഷി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഞങ്ങൾ അപ്പീലുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും കേസിൻ്റെ നടപടികൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ചില ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കൃത്രിമ രേഖകൾ ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് മുൻ മന്ത്രിയും എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.